Hi friends, Maitri Creations in the Pudiri video like Ellavarkum Swagatham. ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ. ഏത് പ്ലാന്റ്സും നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ച് പെട്ടെന്ന് വളർത്തിയെടുക്കാം. ഗ്രോത്ത് റേറ്റ് 100% ഷുവർ ആണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും 1:1:1 എന്ന റേഷ്യോയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. മണ്ണ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇടുന്നത് ഈർപ്പം പിടിച്ചു നിർത്താൻ സഹായിക്കും. ഇവ മൂന്നും കൂടി നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കുക. കല്ലും കട്ടയും അങ്ങനത്തെ കട്ടി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. വേരുകൾക്ക് എളുപ്പത്തിൽ ഇറങ്ങിപ്പോകാനുള്ള സൗകര്യത്തിനനുസരിച്ച് വേണം നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ കട്ടിയായിട്ടുള്ള ഒരു സാധനങ്ങളും അതിൻ്റെ ഇടയിൽ പാടില്ല. ഇനി ഈ പോട്ടിംഗ് മിക്സ് നമുക്ക് ചട്ടികളിലേക്ക് മാറ്റാം. ആദ്യമായിട്ട് എടുക്കുന്നത് ഈ വൈറ്റ് പോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനായിട്ട് കൂടുതലായിട്ട് ഭംഗി തോന്നുന്നത് വൈറ്റ് പോട്ട്സിലും അതുപോലെ സെറാമിക് കപ്പ് അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ആയിരിക്കും. സോ അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് വൈറ്റ് പോട്ട്സ് ആണ്. വൈറ്റ് പോട്ട്സിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണ്. ബോർഡർ ഗ്രാസിനെയാണ് നമ്മൾ ഈ വൈറ്റ് പോട്ടിൽ ആദ്യം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബുഷി ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ നിന്ന് ബോർഡർ ഗ്രാസിനെ ചട്ടിയിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. പോട്ട് ഫില്ലാകുന്ന രീതിയിൽ തന്നെ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സെറ്റായിട്ടാണ് കേട്ടോ രണ്ട് പോട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടിലും ബോർഡർ ഗ്രാസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കൊറോണ വന്ന സാഹചര്യത്തിൽ ഇഷ്ടംപോലെ വഴിയോര കച്ചവടക്കാരൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ മെയിനായിട്ട് സജീവമായിട്ടുള്ള ഒരു കച്ചവടമാണ് ചെടിച്ചട്ടിയുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ. റോഡ് സൈഡിൽ നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലായിട്ടും പല തരത്തിലുള്ള പല കളർ നല്ല ഡിസൈനിൽ ഒക്കെ ആയിട്ട് ഇപ്പോൾ ചെടിച്ചട്ടികൾ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. ചട്ടികളൊക്കെ നല്ല വിലക്കുറവിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിപ്പം അനുസരിച്ചും ഡിസൈൻ അനുസരിച്ചും ഒക്കെ വില മാറുന്നുണ്ടെന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം വിലക്കുറവിൽ തന്നെയാണ് ചട്ടികൾ കിട്ടുന്നത് നമുക്ക്. സാധാ ചെടിച്ചട്ടികൾ, അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ട്സ്, ഇൻഡോർ പ്ലാന്റ് പോട്ട്സ്, സ്പൈറൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ് പോട്ട്സ്, അങ്ങനെ പല രീതിയിലുള്ള ചെടിച്ചട്ടികളും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പോട്ടിന് നമ്മൾ വാങ്ങിച്ച വില 40 രൂപയാണ് കേട്ടോ. എന്നാലും ഇതിൻ്റെ ചെറുതുണ്ട്, വലിപ്പം അനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് അങ്ങനെയൊക്കെ വില മാറ്റം വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലത്തെ വില കൊടുത്ത് വാങ്ങുന്ന ചെടിച്ചട്ടികളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മളിതിൽ ചെടി നട്ടു കഴിഞ്ഞു. അപ്പം അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം എക്സസ് വാട്ടർ ഡ്രെയിൻ പോകാനായിട്ട് അതിൽ പ്രത്യേകം സ്പേസും ഒക്കെ ഉള്ളൊരു നല്ല പോട്ടാണ് ഇത് കേട്ടോ. അപ്പം ആ പൈസയ്ക്ക് വർത്ത് ആയിട്ടുള്ള പോട്ട് തന്നെയാണിത്. അതുകൊണ്ട് എക്സസ് ഡ്രെയിനേജ് പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ. അപ്പോൾ ഇനി നമ്മൾ കൊണ്ട് വെച്ചാൽ മാത്രം മതി. അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ് അകത്ത് വെക്കുമ്പോൾ വെക്കാനായിട്ട്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വൈറ്റ് പോട്ട് ഇതാണ്. അപ്പം താഴെ ചില ഹോൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം കല്ലിട്ട് കൊടുത്തു, എന്നിട്ട് പോട്ടിംഗ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ചെടിയാണ് നമ്മൾ പുതിയ പ്ലാന്റ് പോട്ടിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം വലിയ ചട്ടി ആയതുകൊണ്ട് കുറച്ച് വലിയ പ്ലാന്റ് വെക്കാമെന്ന് ഓർത്ത് നമ്മൾ ബാൽക്കണിയിൽ വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ പ്ലാന്റിൻ്റെ തൈ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേര് ഇറക്കിയിട്ട് കുറച്ചുകൂടെ പോട്ടിംഗ് മിക്സ് ആഡ് ചെയ്ത് മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അങ്ങനെ അടുത്ത പ്ലാന്റ് പോട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിലിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരെ വെക്കുകയാണ്. അടുത്ത പോട്ട് ഇതാണ്. അപ്പോൾ ഇത് വൈറ്റ് പോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇച്ചിരി ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് സ്പോട്ടൊക്കെ വരുന്ന മതി ഡിസൈൻ ഉള്ളൊരു പോട്ടാണിത്. അപ്പോൾ ഇതിൽ മണി പ്ലാന്റ് വെക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് മണി പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ്. ഗോൾഡൻ പോത്തോസാണ് വെക്കുന്നത്, അപ്പോൾ അത് വെച്ച് കൊടുക്കുകയാണ്. മണി പ്ലാന്റ് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ ബെസ്റ്റ് പ്ലാന്റ് മണി പ്ലാന്റാണ്. അതായത് അധികം പെട്ടെന്ന് കേടാവുകയൊന്നുമില്ല, അതിന് അത്ര വെള്ളമോ സൺലൈറ്റോ അങ്ങനെ വലുതായിട്ട് ആവശ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ്. സോ നമുക്ക് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. അപ്പോൾ ഈ പോട്ടിൻ്റെ വില എന്ന് പറയുന്നത് 30 രൂപയാണ് കേട്ടോ. ഇതിന് ഇച്ചിരി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു പോട്ടിന് 30 രൂപ വിലയ്ക്കാണ് വാങ്ങിയത്. അങ്ങനെ നമ്മുടെ അടുത്ത പോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളം ഒഴിച്ചു കൊടുക്കുക, സെറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പോയി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മണി പ്ലാന്റ് ആയതുകൊണ്ടാണ്. വേറെ ചെടികളൊക്കെയാണെങ്കിൽ നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കേണ്ട ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ് വെച്ചാലുള്ളൊരു ഗുണം എന്ന് പറയുന്നതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട ആവശ്യമില്ല, അത് കേടാവുകയൊന്നുമില്ല. അടുത്ത പ്ലാന്റ് ഇതാണ്. അപ്പോൾ ഇത് രണ്ട് വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുന്ന ചെടികളാട്ടോ ഇത്. അപ്പോൾ ഇത് രണ്ട് സെയിം പ്ലാന്റ് തന്നെയാണ്, രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നതന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത നമ്മുടെ വൈറ്റ് പോട്ട് ഇതാണ്. അപ്പോൾ ഈ ഒരു പോട്ടിനും 30 രൂപ വിലയ്ക്ക് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കല്ലിട്ട് കൊടുത്തു, എന്നിട്ട് അതിലേക്ക് പോട്ടിംഗ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഗ്രീനും റെഡും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഈ ചട്ടിക്കകത്ത്. അപ്പോൾ നടുക്ക് റെഡ് പ്ലാന്റിനെ ഇറക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് ചുറ്റും ഗ്രീൻ പ്ലാന്റിനെ വെക്കാമെന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുവിധം പ്ലാന്റൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പ്ലാന്റ് എത്ര വെച്ചിട്ട് നിറയുന്നില്ലായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മളെല്ലാം സ്പേസും ഫില്ലാവുന്ന രീതിയിൽ തന്നെ ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളിനി വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഒരുവിധം പ്ലാന്റ് പോട്ട്സൊക്കെ നമ്മൾ ചെടി വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മാത്രം വെയ്ക്കണ്ട കേട്ടോ. അപ്പോൾ അതിലേത് പ്ലാന്റ് വെക്കുമെന്ന് ഓർത്തപ്പോഴത്തേക്കും ഇഷ്ടംപോലെ സിങ്കോണിയം പ്ലാന്റ് നമ്മുടെ ഗാർഡനിലുണ്ട്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ ഒരു തൈ ഇതിൽ നടാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് സിങ്കോണിയം വെറൈറ്റി. ഈ ഒരു ഗ്രീൻ വൈറ്റ് കളറ് ഇടലിർന്ന് വരുന്നൊരു പ്ലാന്റ് ആണ് സിങ്കോണിയത്തിൻ്റെ എടുത്തത്. അപ്പോൾ അത് വെക്കാമെന്ന് ഓർത്തു. സോ അതാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വൈറ്റ് പോട്ടിൽ ആ ഒരു സിങ്കോണിയം കളർ കോമ്പിനേഷനുള്ള പ്ലാന്റ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ വൈറ്റ് പോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വൈറ്റ് പോട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ബ്ലാക്ക് ആണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വാങ്ങുന്ന വിലയ്ക്ക് ശരിക്കും വർത്ത് ആയിട്ടുള്ള പോട്ടുകളാണ് കേട്ടോ എല്ലാം കിട്ടിയേക്കുന്നത്. ആ പൈസയ്ക്ക് വർത്ത് ആണ് എന്തായാലും. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വഴിയോര കച്ചവടക്കാരിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത് അവർക്കൊരു സഹായമാകും. കൊറോണ ഒക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ എല്ലാവരും ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സമയമാണ്. സോ എല്ലാവരും വാങ്ങുക, അവരെ കൂടെ അതൊരു വലിയ സഹായമാകും ചെയ്യുമ്പോഴത്തേക്കും.
സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.